സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം കേരളത്തിലെ സ്റ്റേഡിയംസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വാർത്ത പിന്നെ എൻ്റെ സ്റ്റോപ്പേജിൻ്റെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഗോകുലം കേരള എഫ് സി ഈ ഒരു ഐ ലീഗ് സീസൺ കളിക്കാൻ പോകുന്നത് മലപ്പുറം മഞ്ചേരി സ്റ്റേഡിയത്തിലായിരിക്കും അതായത് പയ്യനാട് ഉള്ള സ്റ്റേഡിയത്തിലായിരിക്കും എന്നുള്ള വാർത്തകൾ വന്നതായിരുന്നു നമുക്ക് ഓൾറെഡി നമ്മൾ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള എഫ് സി ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉണ്ട് അത് കാരണം ചിലപ്പോൾ അവർ അവിടെ കളിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ ഒന്നാണ് പിന്നീട് ഇപ്പം എസ് എൽ കെയിലെ രണ്ട് ക്ലബ്സുകൾ അവിടെ ഓൾറെഡി കളിക്കുന്നുണ്ട് ഫിക്ചേഴ്സൊക്കെ ഒന്നല്ലോ അറിയാമല്ലോ കാലിക്കറ്റ് എഫ്സിയും കണ്ണൂർ വാരിയേഴ്സും അവരുടെ ഒരു ഹോം വെന്യൂ എന്ന് പറയുന്നത് കാലിക്കറ്റ് ഇ എം എസ് സ്റ്റേഡിയം എന്നുള്ളതാണ് എന്താണെങ്കിലും കോഴിക്കോടും രണ്ട് എസ് എൽ കെ ക്ലബ്സ് കളിക്കുന്നുണ്ട് ഇനി മലപ്പുറത്തോട്ട് വരുമ്പോഴും രണ്ട് എസ് എൽ കെ ക്ലബ്സ് കളിക്കുന്നുണ്ട് അപ്പം അതിനോടൊപ്പമാണ് ഇപ്പം ഗൂഗുലും കേരള എഫ് സിയും കൂടെ അവിടെ കളിക്കുന്നത് അപ്പം മൂന്ന് ക്ലബ്സുകൾ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് ഒരിക്കലും നല്ലൊരു സംഭവമല്ല കാരണം അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ അപ്പോൾ ഐ ലീഗ് ഫിക്ചർ അതനുസരിച്ച് ഇത് ചെയ്താൽ മതി കാരണം ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിപ്പം നവംബർ മിഡോട് കൂടി എസ് എൽ കെ അവസാനിക്കും ഒക്ടോബറോട് കൂടിയൊക്കെ ആയിരിക്കും ഐ ലീഗ് തുടങ്ങും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ഒരു ഒക്ടോബർ നവംബർ മിഡ് വരെയുള്ള സാഹചര്യത്തിൽ ഒരു മാച്ചൊക്കെ മാക്സിമം വെച്ച് കഴിഞ്ഞ് ബാക്കിയൊക്കെ എവയോ കളിച്ച് കഴിഞ്ഞാൽ പിന്നീട് കംപ്ലീറ്റ്ലി ഗോകുലം കേരള എഫ് സിക്ക് ഈ ഒരു മലപ്പുറം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് മഞ്ചേരി സ്റ്റേഡിയം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ആക്ച്വലി ഇപ്പോൾ ഒരു സീസൺ ആരംഭിക്കാൻ പോകുന്നത് നമുക്കറിയാം ഐ എസ് എല് തുടങ്ങും സെപ്റ്റംബറിൽ അതുപോലെ എസ് എൽ കെ സെപ്റ്റംബറിൽ ആരംഭിക്കും ഐ ലീഗ് ഒക്ടോബറിൽ ആരംഭിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എട്ട് ക്ലബുകളാണ് ഒരേ സമയത്ത് നമ്മുടെ കേരളത്തിൽ കളിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് എത്ര സ്റ്റേഡിയംസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എട്ട് സ്റ്റേഡിയംസിനും കൂടി സോറി എട്ട് ക്ലബ്സിനും കൂടി നാല് സ്റ്റേഡിയംസ് ആണുള്ളത് അതിൽ നമുക്ക് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രണ്ട് ടീമിനും ഓരോ സ്റ്റേഡിയംസ് വെച്ചുണ്ടെന്ന് പറയാമെങ്കിലും ഒരു നിജസ്ഥിതി നമുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം കൊമ്പൻസ് കളിക്കുന്നത് ട്രിവാൻഡ്രത്താണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സും ഫോസ കൊച്ചിയും ആണ് കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൂന്ന് ടീംസ് മലപ്പുറം സി തൃശ്ശൂർ ആൻഡ് ഈ പറഞ്ഞ ഗോകുലം കൂടി വരുന്നുണ്ട് ആൻഡ് കാലിക്കട്ടിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ക്ലബ്ബുകൾ കണ്ണൂർ വാരിയേഴ്സ് ആൻഡ് കാലിക്കറ്റ് എഫ് സി സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എസ് എൽ കെ കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് ഒരു ലീഗ് തന്നെയാണ് അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ടീമുകൾക്കും ഒരു ഹോം ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ച് മീഡിയ ബോക്സ് ടഫ് ആണ് കാരണം ചിലയിടത്തൊക്കെ ആർട്ടിഫിഷ്യൽ ടഫ് അങ്ങനത്തെ ഇഷ്ടമുണ്ട് പിന്നെ ഡ്രസ്സിങ് റൂം ഫെസിലിറ്റി ഇങ്ങനെയുള്ള ട്രെയിനിങ് ഫെസിലിറ്റി അടുത്തുണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഒരു മാറ്റർ ആയതുകൊണ്ടാണ് ഈ നാല് സ്റ്റേഡിയംസിൽ മാത്രമായിട്ട് എസ് എൽ കെ മത്സരങ്ങൾ ഒതുങ്ങിപ്പോൾ ഫ്യൂച്ചറിലിനി എസ് എൽ കെ ക്ലബ്സിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ ഒരു ലീഗിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ മൂന്ന് ക്ലബുകൾ കളിക്കുകയെന്ന് പറയുന്നത് അത് ടെക്നിക്കലി പോസിബിൾ അല്ല അതിൻ്റെ പോസിബിലിറ്റീസിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷെഡ്യൂൾഡ് ഇഷ്യൂസ് വരും മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് ക്ലബ്ബുകൾ ഒരു സ്റ്റേഡിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കളികൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ ഒരു പിച്ചിന് ഗ്രൗണ്ടിന് പ്രശ്നങ്ങൾ വരും അങ്ങനെ ഗ്രൗണ്ടിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്ലേഴ്സിന് ഇഞ്ചറി ആകുന്ന സാധ്യത അത് ക്ലബുകളെ ബാധിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരും അപ്പം നമ്മളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് പുതിയ തരത്തിലിപ്പം എസ് എൽ കെ ആയിരുന്നു ഓൾറെഡി ഐ ലീഗിലും ഐ എസ് എല്ലും കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ക്ലബ്സ് കളിക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും സ്റ്റേഡിയംസും ട്രെയിനിങ് ഗ്രൗണ്ട്സും ഏറ്റവും പ്രധാനമായിട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ സ്പോർട്സ് സമ്മിറ്റിൽ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു എണ്ണൂറ് കോടിക്ക് എട്ട് സ്റ്റേഡിയംസും അതുപോലെ എത്ര ട്രെയിനിങ് ഗ്രൗണ്ട്സും എന്നുള്ള അതിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ സാധ്യത എത്രത്തോളം എന്നുള്ളത് സംശയമായിട്ട് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും റെനോവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേഡിയംസ് നിലവിലത്തെ സാഹചര്യത്തിൽ ആണ് അപ്പം അത് ആദ്യം ചെയ്യുക പിന്നീട് സ്റ്റേഡിയംസിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളതാണ് പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രെയിനിങ് ഗ്രൗണ്ട് ഫെസിലിറ്റീസ് വരുത്തുക എന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ആദ്യം കൊച്ചി കളിക്കാനാണ് ഇരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലൊരു പല ഫാക്ടേഴ്സും കൊണ്ടാണ് മലപ്പുറത്തേക്ക് പോയതെന്നുള്ളതാണ് കേൾക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും നമുക്കറിയാലോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അണ്ടർ സെവൻ്റി വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് നാല് ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ട്രെയിനിങ് ഗ്രൗണ്ട്സ് വന്നതാണ് പക്ഷേ ഇതൊന്നും ഇപ്പോൾ പല നമ്മുടെ കേരളത്തിലുള്ള പൊതുവേയുള്ള പ്രശ്നമാണ് ക്ലബ്സിന് കൊടുക്കത്തില്ല അല്ലെങ്കിൽ പ്ലേയേഴ്സിന് കൊടുക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പം ട്രെയിനിങ് ഗ്രൗണ്ട്സ് കൂടുതൽ ഉണ്ടാകുക അത് മറ്റ് ക്ലബ്ബുകൾക്ക് വിട്ടുകൊടുക്കുക അപ്പം അവർ അതിൻ്റെ എന്താ പറയുക ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രെയിനിങ് ഗ്രൗണ്ട്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് പല പ്ലേയേഴ്സിന് അങ്ങനെ കൊടുക്കാനും ഇങ്ങനെയുള്ള പല ഉപകാരങ്ങളുണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിലും ഇവിടെ ടൂർണമെൻറ്റ്സ് ഒക്കെ അടക്കം ഹോസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഉണ്ട് അതിന് അതിനോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞൊരു സ്റ്റേഡിയംസ് വരേണ്ട ഒരു ഫാക്ടർ ഇപ്പം തൃശ്ശൂരും അതുപോലെ തന്നെ കണ്ണൂരും കളിക്കുന്നത് ഹോമിലല്ല അവർക്ക് ഹോം ആക്സസ് കളിക്കുന്നത് വേറൊരു സിറ്റിയിലാണ് അപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹോം ഫാൻസിനെയും കൂടി അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു ഫാക്ടറും ഉണ്ട് അപ്പം അത് കൊണ്ടുവരാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഇപ്പം അടുത്ത വർഷത്തേക്ക് വേണ്ടിയെങ്കിലും ഇത്തവണ അതിനുവേണ്ടി ഒരു വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം തൃശ്ശൂർ ആകുമ്പോഴത്തേക്കും വലിയ തരത്തിലുള്ളൊരു നവീകരണങ്ങൾ ആ ഒരു കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വരിക എന്നുള്ളൊരു ഒരു ഫാക്ടർ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് അവിടെ ആർട്ടിഫിഷ്യൽ ടർഫാണ് പിന്നെ മറ്റ് ചില ടീമുകളൊക്കെ അവിടുത്തെ ട്രെയിനിങ് സെഷൻ ഒരുപാട് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ടീമുകളൊക്കെ ഒന്നിലധികം ടീമുകളൊക്കെ അവിടെ ട്രെയിനിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവിടെ ട്രെയിനിങ് ഗ്രൗണ്ട്സ് മോർ വരിക അത് അതിനോടൊപ്പം തന്നെ ഇത് ഒരു കളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ ഈ ഇപ്പം പിച്ചിൻ്റെ ഒരു കാര്യം മാറ്റുക അതുപോലെ ഗ്യാലറി ഫെസിലിറ്റീസും അതുപോലെ തന്നെ മീഡിയ ബോക്സ് ഡ്രസ്സിംഗ് റൂം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരും അതുപോലെ തന്നെ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാലും കെ പി എലിൻ്റെ കഴിഞ്ഞ ഫൈനൽ സ്റ്റേജ് മത്സരങ്ങളൊക്കെ അവിടെയാണ് അത്യാവശ്യം ഗാലറി ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള മീഡിയ ബോക്സിൻ്റെ കാര്യം എനിക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അവിടെ ഡ്രസ്സിംഗ് റൂം ഫെസിലിറ്റി ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ പന്തൽ കെട്ടി അതിൻ്റെ മറയിൽ നിന്നൊക്കെയാണ് അത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വരിക നമുക്ക് സ്റ്റേഡിയംസ് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മോസ്റ്റ് സ്റ്റേഡിയംസ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ക്ലബ്സുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേഡിയംസിൽ വെച്ചിട്ട് മാത്രം മത്സരങ്ങൾ നടക്കുന്ന അത്ര നല്ലതല്ല അതിനോടൊപ്പം തന്നെ ഈ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇപ്പോൾ ഒരു മെയിൻ സ്റ്റേഡിയം അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉറപ്പാക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എസ് എൽ കെ ക്ലബ്സ് ഈ ഒരു ലീഗിൽ കളിക്കുമ്പോഴത്തേക്കും അവരുടെ ഹോമിൽ കളിക്കുമ്പോഴായിരിക്കും അവരുടെ ഓരോ നാട്ടിലെയും ഫാൻസിനെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും അവർ സ്റ്റേഡിയത്തിൽ വന്ന് കാണുകയും അപ്പോൾ അവർക്ക് ഇമോഷണലി കണക്റ്റ് ആകും ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് അവിടെ വരുന്നു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ മോർ സ്റ്റേഡിയംസ് അതിപ്പോൾ ഈ പറയുന്ന പോലെ ബിൽഡ് ചെയ്ത് വരാൻ ഉറപ്പായിട്ടും സമയം എടുക്കും പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ കണ്ണൂരിൻ്റെ അതിന് എന്തെങ്കിലും ടെക്നിക്കൽ പോസിബിലിറ്റിയുടെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല എങ്കിലും അത് നവീകരിച്ച് അടുത്ത സീസണിലേക്ക് വരിക പിന്നെ ഫ്യൂച്ചറിൽ ഈ പറയുന്ന പോലെ സ്റ്റേഡിയംസ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ്സ് വരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രെയിനിങ് ഫെസിലിറ്റീസ് ഓരോ സിറ്റീസിലും ഈ പറയുന്ന പോലെ ഫുട്ബോൾ ക്ലബ്സ് വരുന്നവരും സിറ്റീസിലും മോർ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഗ്രൗണ്ട്സ് കാരണം നമുക്ക് ഈ സീനിയർ ടീമുകൾ മാത്രമല്ല നമ്മുടെ ജൂനിയർ ലെവലിലുള്ള ഇപ്പം എസ് എൽ കെ ക്ലബ്സൊക്കെ വരുമ്പോൾ ഫ്യൂച്ചറിൽ അവർക്കും ഈ പറഞ്ഞ അക്കാഡമീസ് ഏജ് ഗ്രൂപ്പ് ടീമുകളൊക്കെ വരാനുള്ള സാധ്യതയാണ് അപ്പോൾ അവർക്കൊക്കെ ട്രെയിൻ ചെയ്യാനും കളിക്കാനും ൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകുക ഇതൊക്കെയാണ് ഒരു ഫുട്ബോൾ ഡെവലപ്മെന്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് മാറുക എന്താണെങ്കിലും ഈ ഒരു ഗോകുലം മഞ്ചേരിലാണ് കളിക്കുന്നതും സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിലെ ട്രെയിനിങ് ഗ്രൗണ്ട്സിൻ്റെയും സ്റ്റേഡിയംസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതുക ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള മറ്റൊരു കണിയാണ് ഷാൻ ശനിക്കുക